എന്താ കയറുന്നില്ലയോ? ഇന്നില്ല. അതെന്താ? വീട്ടിലെത്താൻ തിടുക്കുണ്ട്. അച്ഛൻ ഇന്ന് നേരത്തെ എത്തിയല്ലോ. അതെ മോളെ. അച്ഛൻ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഇളനീക്കൽ ഭഗവതിയുടെ പട്ടും പണവുമാ മോളെ. ഒരുപാട് പേര് മത്സരിച്ചു വീറോടെ, എങ്കിലും അച്ഛൻ ജയിച്ചു മോളെ. ചെണ്ട കൊട്ടിത്തുടങ്ങിയ കാലം മുതൽക്കുള്ള ആഗ്രഹമാ ദേവിയുടെ പട്ടും പണവും ആകണമെന്ന്. ഇത്തവണ ഭഗവതി അച്ഛനെ അനുഗ്രഹിച്ചു മോളെ. ഭഗവതി അച്ഛന്റെ ശരീരത്തിൽ ആവേശിച്ചതുപോലായിരുന്നു. അച്ഛന്റെ ആഗ്രഹം നിറവേറി മോളെ. പക്ഷേ ഇത് കാരണം എന്റെ അമ്മ ഒരു പക്ഷേ ബോളിലിരുന്ന് അവളിത് കാണുന്നുണ്ടാവും. ഇല്ല മോളെ. അച്ഛ ചോറ് കൊണ്ടിട്ടെ. അച്ഛ കല്യാണി എന്നെ കാണണമെന്ന് അതിയായ മോഹം. എന്തായി കളി? പോയിരിക്കും മോളെ. കുഞ്ഞായിരിക്കുമ്പോ അച്ഛൻ ഇതുപോലെ തന്നതാ. അച്ഛൻ എന്താ ഉണ്ണാത്തത്? വേണ്ട മോളെ, അച്ഛനിപ്പോ വിശപ്പ് തോന്നില്ല. ഒന്നുമില്ല മോളെ, അച്ഛൻ എന്തൊക്കെയോ ഓർത്തു പോകുന്നു. മോളെ അച്ഛന്റെ കുരുന്നെടുത്ത് ഇട്ടുണ്ണിമാരാർ മരിച്ചപ്പോ സുധയോ നാശിപ്പിക്കാൻ പോലും ഞാൻ അവിടെ ഇല്ലായിരുന്നു. എന്റെ അച്ഛൻ അസുഖം കൂടുതലായതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വന്ന് ഞാൻ സുധയെ അന്വേഷിച്ചു. അമ്മാവൻ വന്ന് നിർബന്ധമായി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒറ്റയ്ക്ക് എന്തിനാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് കാരണം പറയുക? പോകുന്നതിന് മുൻപ് ഒന്ന് കാണാനെങ്കിലും ഒരു വാക്ക് പറയാനെങ്കിലും. ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ലായിരുന്നു. വീടറിയാമായിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നു. അവസാനം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ച ഞാൻ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ
കോഴിക്കോട്ടേക്ക് പോയി. സുധ പോയി എന്നറിഞ്ഞ് ഞാൻ, എവിടെയാണെന്ന് പോലും അറിയാത്ത ഞാൻ അവിടെ വിട്ട് എന്റെ നാട്ടിലേക്ക് പോയി. സുധയില്ലാത്ത ആ ഗ്രാമത്തിൽ എനിക്ക് ജീവിക്കാനാവില്ലെന്ന് മനസ്സിലായി. ഞാൻ അയച്ച എഴുത്തെല്ലാം മടങ്ങി വന്നപ്പോഴും എന്നെങ്കിലും കാണാമെന്ന ആഗ്രഹവുമായി ഞാൻ കാത്തിരുന്നു. പക്ഷേ ഒന്നുമില്ല സർ, ഡിക്റ്റേഷൻ. എവിടെയാ നിർത്തിയത്? Your cooperation solicited. Sincerely yours. By the by, സുധയുടെ ഭർത്താവിന് എവിടെയാ ജോലി? സ്റ്റേറ്റ് ബാങ്കിലെ അക്കൗണ്ടന്റാണ് സർ. ഞാൻ പോയിക്കട്ടെ സർ. ശരി. ലതയ്ക്ക് എന്താ പാട്ടിനോട് ഇത്ര വലിയ കമ്പം? ഇതും തൂക്കിയാണല്ലോ നടപ്പ്. വീട്ടിൽ ഇത് ഓൺ ചെയ്താൽ ചേട്ടൻ ദേഷ്യപ്പെടും. അത് കൊള്ളാം. ലതയുടെ ചേട്ടൻ എന്താ സംഗീത വിരോധിയാണ് എങ്കിൽ അങ്ങേരൊരു സ്ത്രീ വിദ്വേഷിയായിരിക്കും തീർച്ച. മോഹനന്റെ ചേട്ടനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാതെയും അറിയാതെയും ആരെ പറ്റി അഭിപ്രായം പറയരുത്. മോഹൻ എന്താ ജോത്സ്യനാണോ? ജോത്സ്യനല്ല, പക്ഷെ അതാണ് മനഃശാസ്ത്രം. കുഞ്ഞേ പല്ലവും തരണേ. ഇയാൾ ഇവിടെ എത്തിയോ? ശല്യം, തനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? ഇത് തന്നെയാണ് കുഞ്ഞെ എന്റെ ജോലി. എടോ, ഇന്നലെ തന്റെ വലതുകാലായിരുന്നല്ലോ ചുണ്ടൽ, ഇന്നത് ഇടതുകാലായി. അയ്യോ സാറേ, ഇതൊരു തരം വാദമാ, മൊടന്ത് വാദം. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതായതിന്റെ ലക്ഷണം. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ ഈ മുടന്തങ്ങ് മാറിക്കൊള്ളും. ഇന്നേ വരെ പോലീസുകാർ മുടന്തു മാറ്റിയ ചരിത്രമില്ല കുഞ്ഞെ. മുടന്തുണ്ടാക്കാനാണെങ്കിൽ അവര് വിചാരിച്ചാ സാധിക്കും. ഒന്ന് നിർത്തണോ? അപ്പോ കാശ് തന്നാ എന്റെ ശല്യം ഉണ്ടാവൂല, പിന്നെ ഈ വഴിക്കൊന്നും എന്നെ കാണുകയുമില്ല. അയ്യോ ചേട്ടൻ, മോഹൻ പോയിക്കോളൂ. ചേട്ടൻ നീ എന്താ ഇവിടെ? കുറച്ച് കൂട്ടുകാരികളുമായി വന്നതാ. ചേട്ടൻ വരുന്നത് കണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതി വന്നു. വരൂ. അയ്യോ, കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കൊച്ചിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കൊച്ചി നാട്ടിലെങ്ങും ഉള്ളതല്ല, പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ പോലൊരു പാവം മുടന്തന് 5 രൂപ ഈ നാട്ടിലുള്ളവർ തരില്ല. ഇവിടെ ഉള്ളവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. മുടന്തനെ കണ്ടാലും പറയും തൊഴിലെടുത്തൂടെ, അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കും എന്നൊക്കെ. അലവലാദികളാ സാറേ, കാശിന് കൊള്ളാത്ത എരപ്പാളികൾ. ഞാൻ പോട്ടെ സാർ. പാവം അല്ലേ ചേട്ടാ? Thank you.